രജിസ്ട്രേഷൻ ഫീസ് കൂട്ടിയതിനു പുറമെ ഇന്ധനവില കൂടി കുതിച്ചുയർന്നതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് കേരളത്തിന്റെ സൈന്യം എന്നറിയപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ. ജീവിതം വഴിമുട്ടിയതോടെ 300 മത്സ്യബന്ധന ബോട്ടുകളാണ് തൊഴിലാളികൾ പൊളിച്ച് ആക്രവിലേക്ക് വിറ്റത്. ഡീസൽ അടിക്കാൻ വരുമാനമില്ലാതെ കെട്ടിയിട്ടിരിക്കുന്ന ബോട്ടുകൾ തുരുമ്പെടുത്ത് നശയ്ക്ക് മുൻപ് കടം വീട്ടാനാണ് ഉടമകളുടെ ശ്രമം. പാലക്കാട്, തമിഴ്നാട് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഉരുക്ക് കമ്പനികൾക്കാണ് പൊളിച്ച ബോട്ടുകൾ നൽകുന്നത്. ആഴക്കടലിൽ പോകുന്ന 70 അടിയുള്ള ബോട്ടുകൾക്ക് തുരുമ്പ് കളഞ്ഞാൽ 18 മുതൽ 20 ടൺ ഭാരമാണുള്ളത്. കിലോയ്ക്ക് 40 രൂപ 50 പൈസയ്ക്കാണ് തൂക്കി വിൽക്കുന്നത്. നേരത്തെ ബോട്ട് പൊളിച്ചു മാറ്റുന്ന 2 യാർഡ് മാത്രമായിരുന്നു കൊല്ലം ജില്ലയിലുണ്ടായിരുന്നത്. അതിപ്പോൾ 12 എണ്ണമായിട്ടുണ്ട്. മേഖല വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഈ ഇന്ധന വില വർധനവ് ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും മണ്ണെണ്ണയുടെയും വില 100 രൂപയ്ക്ക് മേളിൽ പോയപ്പോൾ ഒരിക്കലും ഈ മത്സ്യബന്ധനം ലാഭകരമാക്കി നടത്താൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഇത് വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയായി. ബോട്ട് ആയാലും വള്ളമായാലും വിൽക്കാമെന്ന് വിചാരിച്ചാൽ പോലും വാങ്ങാനില്ലാത്ത അവസ്ഥയായി. അതുകൊണ്ട് ആ ഒരു ഗതികേടിൽ വന്നതിന് കാരണത്താൽ ഇത് അവസാനം പൊളിച്ചു വിൽക്കാൻ വേണ്ടി തീരുമാനമെടുത്ത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ആക്രി വിലയ്ക്ക് ഇത് പൊളിച്ചു വിൽക്കുന്ന അവസ്ഥയിലാണ് വരുന്നത്. കടക്കണിയിലായിരിക്കുന്ന മത്സ്യബന്ധന മേഖലയെ ഏറ്റവും നിവർത്തികെട്ട അവസ്ഥയിലാണ് ഇന്ന് കാണുന്ന ഈ ബോട്ടുകളെല്ലാം പൊളിച്ചു മാറ്റുന്ന അവസ്ഥയിലേക്ക്, പൊളിക്കാൻ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നത്. ഈ റോഡ് ഉപയോഗിക്കാത്ത ഞങ്ങളിൽ നിന്ന് പോലും കേന്ദ്ര സർക്കാർ റോഡ് സെസ് വാങ്ങുകയാണ്, 18 രൂപ. കൊച്ചി തോപ്പുംപടിയിൽ 2 യാർഡിന് പുറമെ കോഴിക്കോട്, കണ്ണൂർ, ബേപ്പൂർ എന്നിവിടങ്ങളിലും ഇത്തരം യാർഡുകൾ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ ഒരു ബോട്ടിന് ആഴക്കടലിൽ പോകുന്നതിന് പ്രതിദിനം 600 ലിറ്ററും തീരക്കടലിൽ പോകുന്നതിന് 150 ലിറ്ററും ഡീസൽ ആവശ്യമാണ്. കടലിൽ ഒരാഴ്ച തങ്ങിയുള്ള പ്രവർത്തനത്തിന് കുറഞ്ഞത് 3000 ലിറ്റർ ഡീസൽ വേണം. വല, റോപ്പ്, സ്പെയർ പാർട്സ് തുടങ്ങിയ അനുബന്ധ ഉപകരണങ്ങളുടെ വിലയും കുതിച്ചുയരുന്നു. എന്നാൽ ഇതിന് ആനുപാതികമായി മത്സ്യം കിട്ടുന്നില്ല. ഒരു ബോട്ടിൽ 40 മുതൽ 80 തൊഴിലാളികൾ വരെ ജോലിക്ക് പോകുന്നുണ്ട്. ഒരു ബോട്ട് കടലിൽ ഇറങ്ങിയില്ലെങ്കിൽ അനേകം കുടുംബങ്ങളാണ് പട്ടിണിയിലാകുന്നത്. ഡീസൽ വില വർധനയിൽ പ്രതിസന്ധിയിലായ യന്ത്രവത്കൃത മീൻപിടുത്ത മേഖലയെ സംരക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഓൾ കേരള ബോട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. മീൻ ലഭ്യതയിൽ വൻ കുറവാണുള്ളത്. മത്സ്യമേഖലയ്ക്ക് ഇന്ധന സബ്സിഡി ലഭ്യമാക്കണമെന്നും പ്രസിഡന്റ് പീറ്റർ മത്യാസ് ആവശ്യപ്പെട്ടു. ETV ഭാരത്, കൊല്ലം.